ഞാൻ ജനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏത് ജാതിയെന്നും ഏത് മതമെന്നും വളർച്ചയുടെ പാതയിൽ ചാർത്തിത്തന്നു എൻ്റെ ജാതി എൻ്റെ മതം. ഇന്ന് ജാതിക്കും മതത്തിനും വേണ്ടി കേരളത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനെതിരെ പോരാടുന്ന വിപ്ലവ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം. നിനക്ക് എൻ്റെ ജാതി അറിയാലോ, ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണ്. ഇക്കാര്യം നമ്മുടെ വീട്ടിൽ അറിഞ്ഞാൽ അവർ സമ്മതിക്കുന്നവർ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരണം. നീ എന്ത് തീരുമാനിച്ചാലും എനിക്ക് സമ്മതം. ഈ പ്രണയം എന്ന് പറയുന്നത് ചെങ്കുറപ്പുള്ള ആൺപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരടി. ഇന്ന് ഡെവലപ്മെൻ്റെ കാര്യം അറിയാലോ, നായരെന്ന ജാതി മാത്രമേ ഉള്ളൂ, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കണ്ണാടിയാ? കണ്ണാടി ഞാൻ ഇപ്പം വയ്ക്കാറില്ലല്ലോ. ഓ ശരിയല്ലേ, വൈകിട്ട് കാണും. അളിയ എവിടെ പോകുന്നു? അലർട്ട് മുണ്ട് നോക്കാൻ പോണ്ടാ? നിനക്ക് കിട്ടിയോ? എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിയില്ലടാ. ഈ നായരെന്ന് പറഞ്ഞ ജാതി ഭയങ്കര തൊല്ലയാടാ. ഒരിടത്ത് അഡ്മിഷൻ കിട്ടാൻ പോലും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാടാ. ഓ ശരിയടാ, ഞാൻ പോയിട്ട് വരാം. ഹലോ. ഹലോ, എവിടെ എത്തി? താമസിക്കൂ, പറഞ്ഞുകൂടായിരുന്നു താമസിക്കൂന്ന്. അത് എത്ര നേരം കൊണ്ട് കാത്തിക്കുന്നു? അത് പിന്നെ ഇന്ന് മുതൽ എനിക്ക് വരാൻ കഴിഞ്ഞു തോന്നുന്നില്ലടാ. നീ എന്തിങ്ങനെ പറയുന്നേ? അത് പിന്നെ എനിക്കിപ്പോ ഇങ്ങനെ പറയാനേ കഴിയുള്ളൂ. അതെന്തൊറ്റി? നമ്മുടെ കാര്യം വീട്ടിലെല്ലാരും അറിഞ്ഞു. നീ എന്നെ കാണാൻ ശ്രമിക്കരുത്, എനിക്ക് വേറൊന്നും പറയാം. ഇത്ര നാൾ അഭിനയിക്കുന്ന അല്ലെങ്കിലും നമ്മുടെ ജാതി മതവും വേറെ ഇല്ലേ, ജാതിമതത്തെയാണ് സ്നേഹിച്ചത്, എന്നെ അല്ലല്ലേ? ഞാൻ കരുതി എന്നെ ആയിരിക്കും. ഹലോ, ഹലോ, ശ്രീരാഗമു തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ. നീ എന്താ വിഷമിച്ചിരുന്നേ? കുറച്ചു മുമ്പ് അവളെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാം വെച്ച് നിർത്താന്ന്. അതിനുശേഷം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നീ വിഷമിക്കണ്ടാ, ഇതൊന്നുമല്ലല്ലോ ലോകാവസാനം. നീ ആ ചുവപ്പ് കണ്ടോ? ഈ ചുവപ്പെന്ന് പറഞ്ഞാൽ വേറൊരു ചുവപ്പല്ല, അതിൽ പ്രണയമുണ്ട്. എന്തിന്? വിപ്ലവമുണ്ട്. എത്ര പേരുടെ ചോരയിൽ മുക്കിയ ചുവപ്പാണെന്നറിയാം. ഇനി നിനക്ക് തീരുമാനിക്കാം, ചെങ്കൊടി പ്രസ്ഥാനം വേണോ അതോ ജാതി മതവും നോക്കുന്ന പെണ്ണ് വേണോ?
എടാ, എനിക്കുമുണ്ട് ഒരു പ്രണയം. ജാതി മതവും നോക്കാത്ത, എപ്പോഴും ഞാൻ നോക്കുമ്പോൾ എന്നെ നോക്കിച്ചിരിക്കുന്ന എന്റെ ചെങ്കൊടിയോടാണടാ എന്റെ പ്രണയം. ഹലോ, എന്തുപറ്റിടാ? വേഗം വാ, അത്യാവശ്യമുണ്ട്, ഒരു സ്ഥലം വരെ പോണം. ഡാ, എന്ത് പറ്റിയടാ? ഡാ, പറയടാ, എന്താ പറ്റിയെ? ഒറ്റയ്ക്ക് തീർത്തല്ലോടാ. ജാതിയും മതവും നോക്കാതെ ജീവിച്ചിരുന്ന നിങ്ങളാണ് സഹാവ് യഥാർത്ഥ മനുഷ്യൻ. കാലം അടിച്ചേൽപ്പിച്ച ശാപമാണ് ജാതിയും മതവും. അത് അർഹിക്കാതെ കിട്ടിയ സമ്മാനം പോലെയാണ്. കാലത്തെയല്ല, ജാതിയും മതവും എന്ന ശാപത്തെയാണ് നാം ഇല്ലാതാക്കേണ്ടത്. വരും തലമുറയ്ക്ക് ജാതിയും മതവും ഇല്ലാതാകണം എന്ന മുദ്രാവാക്യമാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. എന്നാണോ ഈ ജാതിയും മതവും ഇല്ലാതാകുന്നത്, അന്നാണ് ഈ കഥയുടെ അവസാനം. ലാൽ സലാം. മുഖത്തോട് നോക്കരുത് വാർത്തയും അഭിരാഗിന്റെ. താഴോട്ടേ നോക്കണം. വീണെങ്കിൽ അല്ലേ കണ്ടവന്റെ പെണ്ണോ വാ. ആക്ഷൻ, നീ വാ, കോൾ എടുത്തോണ്ട് വാ. ടെൻഷൻ അഭിരാഗ് വാ, അഭിരാഗ് വാ. ഇപ്പൊ നീ പറ, അത്യാവശ്യം എടുത്തു. അത്യാവശ്യം.